സീസൺ 2 എളുപ്പത്തിൽ കിട്ടുന്നതൊന്നും തന്നെ നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്നതൊന്നും തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടത്തുമില്ല. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അവസാന വാക്കായിട്ട് മാറുകയാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിരിയുടെ ഈ ഒരു വേദി. Welcome to another glorious episode of Comedy Stars Season 2, powered by Lakshmi Jewelry. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് സ്വരമാധുരിയിലൂടെയും വേറിട്ട ആലാപന ശൈലിയിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഒരു പിന്നണി ഗായികയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ ജോസ്ന. ജോസ്നയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു പ്രതിഭ നമ്മുടെ കൂട്ടത്തിലുണ്ട്, റിമി. 2002 ഞങ്ങൾ രണ്ടുപേരും പിന്നണി ഗാന രംഗത്തേക്ക് വരുന്നത്. ഞാൻ മീശ മാധവനിലൂടെ. നമ്മൾ എന്ന സിനിമയിലെ സുഖമാണി നിലാവ് എത്ര പ്രാവശ്യം കേട്ടാലും ഇപ്പോഴും നമുക്കൊരു സുഖം തരുന്ന ഒരു പാട്ടാണ്. വിധു പ്രതാപും ജോത്സ്നയും ചേർന്ന് ആലപിച്ച് ആ ഒരു കാലഘട്ടത്തില് വന്ന ഒരാൾക്കാരായതുകൊണ്ട് ഇപ്പോഴുള്ള പിള്ളേരെക്കാളും എന്തോ ഞങ്ങൾക്കൊരു കുറച്ച് മൂന്നാല് പേർക്ക് ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്തത് ഞങ്ങളാണ്, യാത്രകൾ പോയത് ഞങ്ങളായിരിക്കും. അപ്പൊ ഇനി എത്ര വർഷം കഴിഞ്ഞാലും വയസ്സുകളായാലും നമ്മളെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു 2002. ഒരുപാട് സന്തോഷം. ഞാനും കോമഡി സ്റ്റാർസിന്റെ ഒരു പ്രേക്ഷകയാണ്. മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ സന്തോഷം മാത്രമേ നമ്മുടെ ഒരു പാറ്റേൺ അറിയാലോ, എന്റർടൈൻമെന്റ് സംസാരം മാത്രമല്ല പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അതിനിടയ്ക്ക് കുറച്ച് സംസാരം. അപ്പൊ ഇപ്പൊ രസിപ്പിക്കാൻ ഏത് പാട്ടാണ്? ഞാൻ പാടിയ പാട്ടാണ്. പിന്നെ ഇതിന്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നസെന്റ് സാർ ആണ്. മനസ്സിനക്കരെ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് തന്നെയായിരിക്കും, ബിക്കോസ് ഏതൊരു ഷോയ്ക്കും ജോസ്നേച്ചിയുടെ ഒപ്പം അക്കോമ്പനി ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ജോസ്നേച്ചി പാടുമ്പോ ശരിക്കും എക്സ്പ്രഷൻ എന്താന്ന് അറിയണമെങ്കിൽ ഭർത്താവിന് നോക്കണം. കാരണം ചേട്ടൻ ഇരുന്നങ്ങ് ഫോട്ടോ എടുക്കുകയാണ്. എത്ര ഫോട്ടോ, ഒരു സോങ്ങിന് തന്നെ ഒരു മിനിമം ഒരു 50-100 ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. ജോത്സ്നയുടെ ഫാനാണ് എനിക്ക് ശ്രീ അല്ലെ, പാട്ടിനെയല്ലേ അവര് സ്നേഹിക്കണേ. അതെ, അത്രമാത്രം മാനസികമായിട്ട് ഞാൻ തകർന്നിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ തന്നെയല്ലേ പറയാ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ആ ഫസ്റ്റ് നൈറ്റിന് ആലീസ് ഒരു പാട്ട് പാടി, അന്ന് ഞാൻ പിരിഞ്ഞു പോണ്ടതാ, മനസ്സിലായില്ലേ. അപ്പോ അതൊക്കെ ആലോചിക്കുമ്പോ ഇവിടെ അങ്ങനെയല്ല, പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, പാട്ടിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം, അതാണ് സംഭവം അല്ലേ. ഇനി ഇതിനേക്കാളും നല്ലൊരു പാട്ടുകാരി വന്നാൽ എന്താ ഉണ്ടാവാന്ന് നമുക്ക് പറയാം. നമുക്ക് ജോസ്നയെ സന്തോഷിപ്പിക്കാൻ ജോസ്നയെ വെൽക്കം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു സോങ് ഉണ്ട്. അതൊക്കെ ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും. ഇത്
വലിയ ഏല 4444 നമ്പർ NSS കരയോഗം അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. ഇനി നമുക്ക് ജ്യോത്സനയിൽ നിന്നും കിട്ടാനുള്ള ഒരു ഒരു വലിയൊരു മുത്തുണ്ട്, ഒരു പാട്ട്. ആ പാട്ട് ഏതാണെന്ന് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആദ്യം പാട്ട് കേട്ടിട്ട് हमको മനോജ് കുമാർ. അപ്പൊ ഞാൻ ജനിച്ചിട്ടില്ല, നിനക്കൊക്കെ ചെലപ്പോ. മനോജ് കുമാർ സാധനയൊക്കെ അഭിനയിച്ച പാടാണ് അല്ലേ? ഞാൻ എന്താ പറയാൻ കാരണം അറിയോ? ഈ ട്യൂൺ വക്തില് ഈ വിധി എന്ന് പറഞ്ഞ പടത്തിനകത്ത് നമ്മൾ ഇതിൻ്റെ ഛായയുള്ള ഒരു പാട്ടുണ്ട്. ജനനങ്ങളെ മരണങ്ങളെ വിധിപോയ രംഗങ്ങളെ ഇതിലേ വരൂ വിധി തീർത്ത വിരഹങ്ങളെ. നമുക്ക് രണ്ടുപേർക്കും ഗാനമേളയ്ക്ക് പോകും, പിന്നെ ഇവർക്ക് ഗാനമേളയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇതേപോലെ മുന്നോട്ട് നിങ്ങൾ ഒന്നിച്ച് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ ഈ കുട്ടി ഔട്ടാവും. അത് കഴിയുമ്പോ അവർക്ക് നിന്ന് കളിക്കാം. എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത് സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചുമ്മാ 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 കാറ്റേ.
I'll be back after a very short break. ടോപ്പ് മാത്രമായിട്ടങ്ങനെ അല്ല, അതിന്റെ അടി ലെഗിൻസ് ഉണ്ട്. അത് ഇട്ടാ ഇട്ടില്ലെന്നേ തോന്നുള്ളൂ. മാനനഷ്ടത്തിന് വേറെ ഈ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത്? കയ്യെത്തന്റെ അടുത്ത് മെയ്യെത്തണം, മെയ്യെത്തന്റെ അടുത്ത് കണ്ണെത്തണം, കണ്ണ എത്തേണ്ട അടുത്ത് മനസ്സെത്തണം. എവിടെയൊക്കെ എത്തിയാലും സമയത്ത് സ്റ്റേഷനിൽ എത്തണം. യെസ് സർ. ഈ വനിത പി സി ഉൾപ്പെടെ സ്റ്റേഷനിങ് വാങ്ങണമെങ്കിൽ എത്ര രൂപ തന്നെ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ഈ ഒരു നാട്ടില് നീതി ന്യായ വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു പങ്ക് വളരെ വലുതാണ്. ഷ്രൂഡായിട്ടുള്ള ക്രിമിനൽസുമായിട്ട് ഇടപെടുമ്പോൾ പല സൂത്ര പണികളും പോലീസുകാർ കാണിക്കാറുമുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് ജനങ്ങളും സർക്കാരും എന്നുള്ള റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിലെ ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം ലക്കി സ്റ്റാർസ്. എന്നോടാ നിന്റെ കളി, നിന്നെ ഇതാക്കി വില്ലന്മാരെ എന്തോരം പോലീസുകാരുള്ള സ്റ്റേഷനാ. ഈ തടിമാടന്റെ അടുത്ത് എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാ അവർക്ക് മനസ്സ് തോന്നിയല്ലേ. സാറിന് ഇത്ര നേരത്തെ ഇടപെടലിൽ വെച്ചും ഇപ്പൊ നമ്മുടെ ഈ പോക്ക് വെച്ച് എനിക്ക് തോന്നണ എന്നാ പറയോ, ഈ കല്യാണ പെണ്ണും ചെറുക്കനോട് കല്യാണം കഴിച്ചിട്ട് പുതുപോടി ആയിട്ട് വീട്ടിലേക്ക് കയറുന്നില്ല. കാക്കിക്ക് ബല ഉള്ളൂ, അകത്തൊരു ബലവുമില്ല. അറിയാം പ്രദീപ് അല്ല പ്രതി സാറുള്ള ബലത്തിലാണ് ഞാൻ വിളിക്കുന്നത്. രണ്ടിലായിട്ട് സദ്യ വിളമ്പി തന്നാലും രണ്ടുപേരും ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് തീർത്തന. പിന്നെ അല്ലാതെ പോലീസുകാരനും പറഞ്ഞിട്ട് വല്ല കാര്യം എനിക്ക് പേടി എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. നമുക്ക് പഴം ഉള്ളിൽ കാണാൻ പാടില്ല.
എനിക്ക് നിനക്ക് കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായത്. അല്ലെങ്കിൽ നീ ഈഗോ അടിക്കൂലേ എനിക്ക് സാറിനറിയാമല്ലോ ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഈ ശാസ്ത്രീയമായിട്ട് നൃത്തമൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. സാറേ, ഈ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത്?
കയ്യത്തൻ്റെ അടുത്ത് മെയ്യെത്തണം, മെയ്യത്തൻ്റെ അടുത്ത് കണ്ണെത്തണം, കണ്ണ എത്തേണ്ട അടുത്ത് മനസ്സെത്തണം. എവിടെയൊക്കെ എത്തിയാലും സമയത്ത് സ്റ്റേഷനിൽ എത്തണം. യെസ് സർ. സാറിന്റെ മറ്റേ ഇന്ത്യയുടെ പടമില്ലേ, അതിന്റെ ശ്രീലങ്ക മാറ്റിക്കളും സാറേ. എന്താണ് ബംഗാൾ ഉൾക്കടലിൽ തെരണ്ടി മീൻ കിടക്കുന്നു, എന്താണ് വരച്ചിട്ടുണ്ട് ശ്രീലങ്ക? സാറേ ഞാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു, ഇവ എന്നെ കണ്ടപ്പോഴത്തേക്ക് ബൈക്കില് ഒരു വെട്ടിപ്പ്, ഞാൻ വിടൂ തൊട്ട് പിറകെ ഞാൻ സ്കൂട്ടറിൽ തൂക്കിയവനെ, ഇവന് ഭയങ്കര ഓവർ സ്പീഡ്, അതുപോലെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഹെൽമെറ്റിനെക്കാളും കട്ടിയാണ് സാർ എൻ്റെ മുടി. ഇവിടെ ഞാൻ പറഞ്ഞു വീട് കഴിഞ്ഞാൽ ഈ മുടി കൊണ്ട് പന്നി കണ്ടാകത്തില്ല കേട്ടോ. ഹെൽമെറ്റ് വെക്കാൻ നടക്കുക, ഒരു പണി ഒരു 1000 രൂപ പെരാടത്തിൽ വെക്കും. സാറ് ചേഞ്ച് ഇല്ല, 2000 നോട്ടാണ്. അത് കുഴപ്പമില്ല, സാറിനോട് പറഞ്ഞാൽ ഞാൻ ചേഞ്ച് തരും. അവിടെ സാർ 1000 രൂപ തരും. അവിടെ പറഞ്ഞാൽ മതി. ആ പറഞ്ഞാൽ സാറേ, എസ് ഐ സാർ പറഞ്ഞ 1000 രൂപ തരേ. സാറേ 1000 രൂപ ആദ്യമായിട്ടാണ് ഹെൽമെറ്റിൽ പിടിച്ചിട്ട് 1000 രൂപ അങ്ങോട്ട് കൊടുത്തു വിടുന്നത്. അല്ല സാറ് പറഞ്ഞില്ല 1000 രൂപ കൊടുത്തു വിടേ? 1000 രൂപ കൊടുത്തു വിട്ടോ? 1000 രൂപ കൊടുത്തു വിട്ടു. ഓ 2000 കിട്ടിയായിരുന്നു? ഇല്ല. ഓ പൊളിച്ചു കൊടുത്തു 2000 മേടിച്ചിട്ട് 1000 ബാക്കി കൊടുത്താനാ പറഞ്ഞു. അയ്യോ മൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി സാറേ. പോയി കുഴപ്പമില്ല, അവന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പം കിട്ടും. പറഞ്ഞോ കൊണ്ടുപോവാ. അയ്യോ ശ്രീലങ്ക ഇവിടെ ആണോടാ? ഇവിടെ ആണോ ശ്രീലങ്ക? കഴക്കൂട്ടോ? കഴക്കൂട്ടോ? അപ്പൊ അവിടെ നിന്ന് നമുക്ക് നേരെ ഇവിടെയാണ് വിവരം ബൈപ്പാസ്. അവിടെ നമ്മൾ മറ്റേ ടെക്നോ പാർക്കല്ലേ സാറേ, അതുവഴി നേരെ മെഡിക്കലേക്ക് അല്ലേ? അവൻ നേരെ മെഡിക്കൽ കോളേജ് നമുക്ക് എവിടെയെങ്കിലും കിടക്കാം. നീ നേരെ നേരെ പോയി നേരെ പറയും. കുഞ്ഞി 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 കഴക്കൂട്ടം കൊണ്ട് നോർത്ത് ഇന്ത്യയുടെ അവിടെ ഹിന്ദി അറിയാൻ മേലാത്ത കഴക്കൂട്ടം കാര്യം അങ്ങനെ ജീവിക്കൂടാ. അതെന്താ സാറാ പറഞ്ഞത്? ഈ ഉത്തരേന്ത്യക്കാരെ എത്ര പേര് മലയാളം അറിയാത്തവർ ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കണമെന്നറിയോ? ഓ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. കുഞ്ഞി 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 ഇങ്ങോട്ട് ഇറങ്ങി പോയി. പോലീസുകാർ കേസ് പറയേണ്ട ഇടക്കരുത് സംസാരിക്കും. സാറേ സാറേ ഇത് എന്ത് കേസിലുണ്ടോ? പിന്നെ അത് മനസ്സിലല്ലേ? ഇല്ല മനെ കോളേജിൽ നിന്ന് ഒറ്റ പോകുന്ന പെൺകുട്ടിയെ വഴിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ സാറേ? പുള്ളിക്കാരി സർവീസിലുള്ള ആളാണല്ലോ, പുള്ളിക്കാരിക്ക് ഒരു ആഗ്രഹം അങ്ങനെ ചെയ്യുന്നു. ഇനി നിങ്ങൾ ചെയ്തിട്ട് കിട്ടാത്ത എന്തെങ്കിലും ചെലവ് പുള്ളിക്കാരി ചെയ്ത് കിട്ടിയാലോ? തെളിവെല്ലാം കിട്ടിയാ? ഉള്ള തെളിവോടെ നശിപ്പിച്ച് നിങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ കാവലാളായിട്ട് നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ കളങ്കം ചാർത്തിയിരിക്കുന്നു. മിസ്റ്റർ വത്സനസേ, നീതി പാലിക്കേണ്ട നിങ്ങൾ നീതി നിഷേധിച്ചിരിക്കുന്നു. ആരോപിച്ച് നിങ്ങൾ തടങ്കലിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇറക്കാനാണ് ഈ വക്കീൽ വാസുദേവ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറക്കി വിടുന്ന വിഷയമില്ല.
നിയമമരച്ച് കലക്കി കുടിച്ച ഒരു നിയമജ്ഞനാണ് ഞാൻ. അതുകൊണ്ട് മര്യാദക്ക് സുമേഷിനെ ഇറക്കി വിട. എന്നാ നിയമജ്ഞനോട് ഒരു കാര്യം പറയട്ടെ, ആ സുമേഷിനെ പിടിച്ചോണ്ട് വന്ന അരമണിക്കൂർ പറയാ രണ്ട് പിള്ളേർ വന്ന് അവനെ ഇറക്കിട്ട് പോയി. ഇയാൾ ഇപ്പോഴാണോ ഇറക്കാൻ വേണ്ടി? ഇയാൾ എന്ത് വക്കീലാണോ? വക്കീൽ വന്നേക്കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആളെ ഇറക്കാൻ. അപ്പൊ ശരിയെന്നാ പോട്ടെ. ആരെ വളർത്തു വക്കീൽ? അത് പിന്നെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ഉണ്ടല്ലോ, കൊണ്ടുപോയിട്ടെ. പോട്ടെ, ശരിയെന്നാ. അല്ല ഇറക്കുന്നു വേണ്ട, ഇല്ല കുഴപ്പമില്ല, മറച്ചാടാ. ഇതിന് മാത്രം ശ്രീലങ്കയിൽ എവിടെ നിന്ന് കിട്ടിയതാണ്? സാറിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ എന്റെ 10 രൂപ മാർക്കറ്റ്. ഇഷ്ടമുള്ള ശ്രീലങ്ക തിരഞ്ഞെടുക്കാൻ നീ ഇവിടെ നിന്ന് ഞങ്ങളെ കൂടെ തെറ്റി ഇളക്കി കൊടുത്തു. നല്ല ഒട്ടിപ്പാണല്ലോ സാറേ. കൃത്യമായിട്ട് വരച്ചോണ്ട് വന്നോളാം ശ്രീലങ്ക, കേട്ടോ. നിന്നെ വിടാൻ റോഡിൽ നിൽക്കുമ്പോൾ കോളേജിൽ നിന്ന് വന്ന പെൺകുട്ടിയെ കണ്ട് ഭ്രമിച്ച് മൃഗീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ സമ്മതിച്ച് കൊള്ളുന്നു എന്ന് സോമൻ ഒപ്പിട്ടു. സാറ് എന്നാ വർത്താനാ പറഞ്ഞു? ഞാൻ സാറ് ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാണ്ടല്ലോ, നാളെ സാറന്മാരിത് കോടതിയിലേക്ക് ഫയൽ ചെയ്യാം, പിന്നെ ഞാൻ അകത്താവും. ആ കളി എൻ്റെ അടുത്ത് നടക്കൂല, ഞാൻ അതിന് ഒപ്പിട്ടില്ലേ. ഇനി എന്നെ ഇടിക്കാനോ എല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ കോടതിയിൽ മുഴുവെടുക്കും. നിങ്ങളെല്ലാം ജയിലിൽ കയറി ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കെട്ടിത്തൂക്കാവും. എന്തിനൊരു നീക്കുപോക്കില്ല, നീ ഒരു ഒപ്പിട്ട് തന്നെ കേസല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് സാറേ എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിടില്ലെന്ന് വെച്ചാൽ ഒപ്പിടില്ല. എന്നാ ചെയ്തു തല്ലേ കൊല്ല കൊണ്ടോ. സാറേ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആളാ, കൈമടക്കം എല്ലാം സാറിന് കൊടുത്തു കഴിഞ്ഞാൽ സാറ് ഓർക്കാച്ച നിന്നെ കേസിന് പുഷ്പം പോലെ ഒരുക്കൊണ്ടു. സാറേ ഒരു അപ്പോഴത്തെ രോഷത്തിന് അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. സാറിനറിയാലോ, എനിക്കും അറിയാലോ കാര്യങ്ങളൊക്കെ. എന്നാൽ സംഭവിക്കാൻ സംഭവിച്ചു പോയി. അപ്പൊ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാണല്ലോ. ആണ്, അതങ്ങനെ പറ. അപ്പൊ സാറ് എന്നെ ഈ കേസിന്റെ അകത്ത് നിന്ന് പുഷ്പം പോലെ മൂടി തന്നെ. സാറിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്യാം. കേസ് ഇവിടെ നിന്ന് എഴുതി വിടാൻ എനിക്ക് പറ്റത്തുള്ളൂ. അല്ല, എന്റെ കോടതി ചെല്ലുമ്പോൾ ജാമ്യം കിട്ടാവുന്ന രീതിയിൽ ഞാൻ എഴുതി വിടാം. അവൻ സാറ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ അവ തന്നോളാം പറഞ്ഞില്ലേ. അല്ല അങ്ങനെ ചോദിച്ച് ഞാനൊരു ഒരു 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 50,000 രൂപ വരാം ഈ കേസിന്. പോട്ട്, 100,000 രൂപ തന്നോളാം. ശരി, ഒന്ന് പോയി സംഭവം ഇത് കണ്ടോ. ഓണം ബംബറും സാറേ 10 കോടി രൂപയായതിന്. അതിന് ഈ ലോട്ടറി ഞാൻ ഇവിടുന്ന് എത്തുന്നറിയോ? ഇവിടുന്ന് അങ്ങ് കൂത്താട്ടുകൊളത്ത് പോയി എടുത്തോണ്ട് വന്ന ലോട്ടറി ആയിരുന്നു. ഞാൻ എന്തിനാ അങ്ങനെ ലോട്ടറി എടുത്ത്? എന്തിനാ? അതായത് ഈ ലോട്ടറി എടുക്കുമ്പോ അക്കങ്ങളുടെ നമ്പർ നോക്കിട്ടൊരു കളിയുണ്ട്. ആ കളി എനിക്കറിയാം. 32, 42, 82, 12, 2, 2, 2, 2. ഇത് ഞാൻ കണക്ക് കൂട്ടി നോക്കിപ്പോ ഈ ലോട്ടറി എനിക്ക് അടിക്കും, ഉറപ്പായിട്ട് അടിക്കുമെന്ന്. നിനക്ക് അടിക്കും? അടിക്കുമെന്ന്. അപ്പൊ എന്നിട്ട് എനിക്ക് 1 ലക്ഷം രൂപ തരും. അപ്പൊ ലോട്ടറി അടിച്ചിട്ട് എനിക്ക് 1 ലക്ഷം രൂപ തന്ന് കേസ് വാങ്ങിക്കാനുള്ള പരിപാടി. അതാ നല്ലത്. എനിക്ക് സ്ത്രീകളോട് താല്പര്യമുള്ള വ്യക്തിയാണ്, എങ്കിൽ ഒറ്റ കൊന്ന സ്ത്രീയെ കയറി പിടിക്കുന്നു. പണി ചെയ്യാം, നമ്മുടെ വനിതാ പീസ് എൽസയിൽ വശീകരിക്കാൻ ബെസ്റ്റാ. എൽസ വശീകരിച്ചു കഴിഞ്ഞാൽ ഏതവനും ഒപ്പിടും. സാറിന് എങ്ങനെ അറിയാം? അല്ല, ഒപ്പിട്ട അത് എനിക്കറിയാം. വത്സനെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അവൾ ഒപ്പിടിച്ച് മേടിക്കും. പിന്നെ അല്ല, എന്റെ അപ്പന്റെ ഒപ്പം. നീ ഒപ്പിടണ്ട, ഞാനൊന്ന് വെളിയിലോട്ട് പോയിട്ട് വരാം. അപ്പൊ ഞാൻ സാറ് ഇവിടെ നിൽക്കി. സാറ് ഞാൻ സത്യം പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങളെന്ത് ചായ കുടിച്ചിട്ട് കേട്ടോ. സ്വപ്നം ലോകത്തിൻ്റെ
പറ്റണോ? ആ വേലി അങ്ങ് മനസ്സിരിക്കട്ടെ കേട്ടോ മോളെ. സാർമാരെല്ലാരും സാർമാരെല്ലാരും പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നാ പറഞ്ഞാലും ഒപ്പിടൂല, അങ്ങനെ ഒന്നും വീണ ആളല്ല ഞാൻ. സംഭവം പൊളിഞ്ഞു സാറേ, എന്റെ പതിനെട്ടടവ് നോക്കി വീടില്ല. പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കൃത്യം അവനല്ല ചെയ്തത്. എവനായിരുന്നെങ്കിൽ വഴങ്ങിയനെ ഇല്ല. ഭാഗ്യം തന്നെ സാറേ. ഞാനൊന്നും തൊട്ടുപോലൂല്ല അവന്. താൻ തലക്കെട്ട് വല്ലതും ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ലോട്ടറി അടിക്കുമെന്ന്? ഇതല്ലോ 32 42 52 12 ഈ ലോട്ടറിക്ക് സാറേ 1 കോടി രൂപ അടിച്ചേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അക്കങ്ങളുടെ കണക്കറിയാം, ഈ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. എത്ര പേർക്ക് ലോട്ടറി അടിക്കും? ഈ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് കള്ളനടിച്ചല്ലോ. അപ്പൊ പിന്നെ മോനെ വന്നടാ. പഴയപോലെയല്ല ഞാൻ ഇപ്പൊ സാറാണ് പോലീസിനാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എല്ലാവരും. എന്നെ ഇരുത്തിയ വഴി എനിക്ക് മനസ്സിലായത്. നമുക്കൊരു കാര്യം ചെയ്തോ, ഈ വനിതാ പി സി ഉൾപ്പെടെ സ്റ്റേഷനിൽ വാങ്ങണമെങ്കിൽ എത്ര രൂപന്നെ? സാറിന്റെ വീട്ടിൽ ഒരു സ്റ്റേഷൻ തുടങ്ങിയ പോലെ സാറെ, ഒരുപാട് പൈസ ഉണ്ടല്ലോ. പിന്നെ മോനോട് കാണിച്ചു കൂട്ടെ, ഈ പോലീസ് പണിക്കൊക്കെ നല്ല എന്നാ കിട്ടും ഒരു മാസം? അങ്ങനെ കട്ടൻ ചായ കുടിക്കാൻ തികയോ? പോയിട്ട് കാര്യം ചെയ്യും. എൻ്റെ കൂടെ നോട്ടോ. ആ ഒരു 50,000 രൂപ ശമ്പളം ഇല്ലായിരുന്നു. അവനിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഞാൻ വരുമ്പോൾ കാറിന് ടൂർ നിർക്കുക, ഇങ്ങനെ കുട പിടിച്ച് തരിക, എന്നെ വീട്ടിലേക്ക് കയറ്റി വിടുക. അതുപോലെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുട പിടിച്ചുക, എന്നെ കാറെ കൊണ്ടുപോയി വേറെ അടിക്കുക. സാറേ പക്ഷെ വേറൊരു കാര്യമായിട്ട് കുട ചുരുക്കാൻ മറക്കുന്ന ശമ്പളം ഞാൻ കട്ട് ചെയ്യാൻ കട്ടാണ്. പിന്നെ നിങ്ങളുടെ ഈ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടോ? അങ്ങനോട് ശരിക്കും കേസ് പഠിച്ചിട്ടേ വായിക്കാവുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ എന്റെ വക്കീൽ ആരാന്നറിയാലോ? എന്ത് കള്ളത്തരവും പറയുന്ന വാളൂരാനാണ്. ഞാൻ പോലും ഇഷ്ടംപോലെ കാശുണ്ടല്ലോ എന്റെ കയ്യിൽ, മോന് മനസ്സിലാക്കണല്ലോ. അപ്പൊ പിന്നെ മോനൊരു പേപ്പറിൽ എന്റെ ഒപ്പിടുന്നു. അല്ല അത് വേണ്ട. അല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? അതാ വേണ്ട, ഒഴിവാക്കാം. വേണ്ടത് അത് ഇവിടെ ചവിട്ടല്ല. വേണ്ട ഒപ്പിടണ്ട. കോടീശ്വരന്റെ ഒപ്പിന് വേണ്ടി കൊതിക്കുന്ന ഒരു പേപ്പറാണ് മേടിക്കണത്. സാരമില്ല പോട്ടെന്ന്, ഇതൊക്കെ ജീവിതത്തിലുള്ളല്ലേ. വേണ്ടെന്നേ, കുഴപ്പമില്ലടാവേ. സന്തോഷമല്ലേ? ഓക്കെ അല്ലേ? ഞങ്ങളൊന്നും തോന്നണ്ട, തോന്നായി ഇല്ല. പിന്നെ മോൻ ചെയ്ത് എന്നാന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതൊന്നും മനസ്സിൽ വെക്കുന്നില്ല. ഭാഗമായിട്ട് അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പോകട്ടെ. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ. അതിന്റെ സെറ്റപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന് ഞങ്ങളൊക്കെ വരും ഉണ്ണാക്കന്മാരാണ്. നീ അനുഭവിക്കും, 10 കോടിയുടെ ലോട്ടറിയാ, കാശ് വാരിയെറിയും. നിന്റെ തൊപ്പി തിരക്കി നിന്റെ കുടുംബം പോവാൻ പറഞ്ഞേക്കാം കേട്ടോ. 10 കോടി അടിച്ചേക്കണേ ഇവിടെ അല്ല, അങ്ങ് തൃശ്ശൂരാ കേട്ടോ. ആ നിങ്ങൾ വായിച്ചു?
ആ വായിച്ചത് അത് കേരള പോലീസിന്റെ പല നമ്പറുകളിൽ ഒരു നമ്പറാണ് ഈ നമ്പർ, മനസ്സിലായോ? നമ്മളത്തെ അവന്റെ കളി, അവനെല്ലാം അവന്റെ അപ്പുറത്തവനെ കൊണ്ട് നമ്മൾ ഒപ്പിടിച്ച് മേടിക്കും. സാറേ സാറിന്റെ ശ്രീലങ്ക റെഡി റെഡിയായോ? ആ കൊണ്ടുപോകണം. ഇതാണ് സാറിന്റെ ശ്രീലങ്ക. ഇത് എന്റെ ശ്രീലങ്ക. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് മലയാളികളുടെ പ്രിയ ഗായിക ജോസ്നേച്ചയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കോമഡി മാത്രമല്ല കുറച്ചധികം പാട്ടും നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങും പോയേ കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ലക്കി സ്റ്റാർസ് ഒരു പോലീസ് സ്റ്റേഷനിലെ രസക്കാഴ്ചകളായിരുന്നു, അത് നന്നായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫാസിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ പോലീസ് ഓഫീസർ ശ്യാമിൻ്റെ ശ്രീലങ്ക മാച്ച് കളഞ്ഞതിൻ്റെ പേരിൽ ശ്രീലങ്ക വരയ്ക്കാൻ വേണ്ടി പാടുപെടുന്ന നമ്മുടെ പ്രതി, പിന്നെ ബിൽബിൻ്റെ രസക്കാഴ്ചകളുണ്ടായിരുന്നു. ടോട്ടാലിറ്റി നന്നായിരുന്നു, അതിൽ രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാധാരണ നമ്മളൊക്കെ സിനിമയിലായാലും സ്കിറ്റിലായാലും പോലീസുകാരെ കളിയാക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനൊരു ചെറിയ കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറല്ല, ഒരു ജീപ്പ്. ജീപ്പാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസുകാരാണ്. ഞാൻ അപ്പനെ വിളിച്ചുകൊണ്ട് ദേ അപ്പ പോലീസ് വരണമെന്ന് പറഞ്ഞു. അപ്പനൊരു ചെറിയ പലചരക്ക് കച്ചവടമാണ്. അപ്പൻ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു എൻ്റെ അപ്പനോട്, ഇവിടെ നിന്നൊരു കസേര കളവ് പോയിട്ടുണ്ടോ എന്ന്. അപ്പൻ പോലീസുകാരെ ഒന്ന് നോക്കി സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അയാളോട് ചോദിച്ചു, കൂടെയുള്ളോ, എവിടെ നിന്നാണ് എടുത്തത്? അയാൾ പറഞ്ഞു, ഇവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ അമ്മാമ്മ, അപ്പൻ്റെ അമ്മ, അവരില്ല, ആ അമ്മാമ്മ പുറത്തേക്ക്, എന്താടാ പറയതേ നീ ഈ നുണ പറയണേ, ഇവിടെ ഉണ്ടായിരുന്ന കസേര പോയില്ലേ എന്ന് പറയുകയും എൻ്റെ അപ്പൻ്റെ അടുക്ക ആ പോലീസുകാരൻ പറഞ്ഞു, ഇത്ര പ്രായമായില്ലടോ, നുണ പറയാം, അപ്പം പേടിച്ചിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവിടെയുള്ള പോലീസുകാർ, ഞാൻ അറിയൂ ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരനാണ്, നുണയാണ് പ്രധാനമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം അപ്പം പറഞ്ഞു, ഓ കസേര കളവ് പോയിട്ടുണ്ട്, ശരിയാണ്. ആ കസേരയുടെ കേസ് കോടതിയിൽ നടന്ന് 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 ഇടയ്ക്ക് എൻ്റെ അപ്പം പോവും. അപ്പം പോയി കഴിഞ്ഞിട്ട് ഈ വക്കീലോ ഈ പോലീസുകാരോ വെച്ചിട്ട്, ഇതിലേതാണ് നിങ്ങളുടെ കസേര? 5-10 കസേരകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പനിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കസേരയൊക്കെ ഒരുപോലെയല്ലേ ഇരിക്കുക. ഉടനെ ആ അവിടുത്തെ SI ഈ നിലയ്ക്ക് തനിക്ക് തൻ്റെ മക്കളെ വരെ തിരിച്ചറിയില്ലല്ലോ, മക്കളുടെ പോലെയാണോ കസേര? അങ്ങനെ അവസാനം കോടതി വിധിയായി ആ കസേര തെക്കേത്തല പറയതിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവ് ഈ പോലീസുകാരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സ്റ്റേഷനിൽ SI വിളിക്കുന്നുണ്ട്, ആ കസേര എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ കസേര പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എടുത്തോട്ടെ, അവർക്കത് പറഞ്ഞ വഴിക്ക് ആ SI അയാൾ ഇതിലുണ്ട് ജീപ്പിൽ, അയാൾ ചാടി ഇറങ്ങിട്ട് പറഞ്ഞു, തൻ്റെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണോ ഈ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ ആ കസേര ഒരു പണിക്കാരനെ കൊണ്ട് തലയിൽ ഏൽപ്പി വെച്ച് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കടയിലുള്ള ആളുകൾ പറയാം, തെക്കേത്തല വറീതിൻ്റെ ആ കസേര വാശിയുള്ളവനാ, 2 കൊല്ലം ആ കേസ് നടത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആ കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ കാലം മാറി, അതിനുശേഷമൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല നിലയ്ക്ക് തന്നെയാണ്. എന്തായാലും ഇവിടെ കണ്ട ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾ മമ്മാവും, അപ്പം മറ്റവും വിചാരിക്കും ഇത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും, അത് കഴിയുമ്പോൾ സ്വഭാവം മാറും. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ട് ശീലിച്ചതാണ്. തീർച്ചയായിട്ടും എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചു. ഓക്കെ,
എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ബിൽബിൻ്റെ ആ പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഈ ലോട്ടറി എന്നുള്ളൊരു സംഭവം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് കിലുക്കത്തിലെ ഇന്നസെൻ്റ് അടിച്ചു മോനെ അടിച്ചു. അതിനപ്പുറം ഈ ലോട്ടറി അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു വേറെ രസകരമായ ഒരു വേർഷനായിരുന്നു ബിൽബിൻ ചെയ്തത്. അതേപോലെ പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ലേഡി എസ് ഐ ആയിട്ട് വന്ന ആള് സല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ടുള്ള പ്രത്യേക സല്യൂട്ട് ഷാബു. അതുപോലെ ഭാസിച്ചേട്ടൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ രതീഷിൻ്റെ ആയിക്കോട്ടെ, പോലീസ് ഓഫീസേഴ്സിൻ്റെ റോള് ഭാസിച്ചേട്ടൻ ഗംഭീര കുനി 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 എപ്പോഴും കുനി ചേർത്ത് ഇടിക്കുന്ന പോലീസ് ഓഫീസർ. അതേപോലെ മിക്ക പെൺകുട്ടികളും അറിയാണ്ട് പഴുകേക്കുന്ന കാര്യം ഈ ലെഗിൻസിൻ്റെ കാര്യം, അത് വേണമെന്ന് വെച്ച് ഇടുന്നതല്ല, പക്ഷെ ഇടുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ കയറി പിടിപ്പിക്കുമോ. അത് ഒരിക്കലും പറ്റത്തില്ല. ഒരു സ്ത്രീയുടെ അധികാരമില്ലാണ്ട് അവരൊന്ന് തൊടാൻ പോലും നമുക്ക് സ്പർശിക്കാൻ പോലുള്ള ഇതില്ല. കേട്ടോ ബിൽബിൻ, കേട്ടുകയറും. ജോസ്ലേച്ച് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു ആക്ട്? എനിക്ക് ഒരുപാട് ചിരിക്കാൻ കുറേ അവസരങ്ങൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കണം. അപ്പം അതിന് നിങ്ങളോടൊരു താങ്ക്സ് ആദ്യം പറയണം. ലേഡി കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ച ഷാബു, ഷാബു ഷാബു ചേട്ടൻ്റെ ആ സല്യൂട്ട് ജീവിതത്തിൽ ഞാനിനി അത് മറക്കില്ല. അതൊരു വൻ കാഴ്ചയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. നാലു പേർക്കും ഇതിൽ വന്ന് പോയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി എങ്ങനെയാണ് ചേട്ടൻ സ്മാർട്ട്സ് നൽകാൻ പോകുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. റിമി ഓൺ 30, 28. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94/100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു കുടുംബത്തിന് ഒരു ചെറിയ സന്തോഷ വാർത്തയുണ്ട്. അത് നമ്മുടെ എല്ലാ പ്രേക്ഷകരുമായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജ്യോതിഷേട്ടാ, നമ്മുടെ കണ്ടസ്റ്റൻസിലെ രണ്ട് പേർക്ക് സിംഗപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന UOBTech എന്ന കമ്പനി സാമ്പത്തിക സഹായം നൽകുകയാണ്. ഒന്ന് നമ്മുടെ ലക്കി സ്റ്റാർസിലെ ഫാസി, ഈ പ്രളയ ദുരിത ബാധിതനാണ് അദ്ദേഹം. അതിനൊരു ആശ്വാസം എന്ന നിലയിൽ ഈ UOBTech ഒരു സാമ്പത്തിക സഹായം. പിന്നെ 4 ശർമ്മ, ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ശർമ്മയ്ക്കുണ്ടായിരുന്നു, അതിൽ നിന്നും അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശർമ്മയ്ക്കും ഭാസിക്കും UOBTech നൽകുന്നത് 20,000 രൂപ വീതമാണ്. സ്വാഗതം ചെയ്യുന്നു ശർമ്മ ആൻഡ് ഭാസി. രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് ഉള്ളത് കൊണ്ട് ഇവർ തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മൾ ഒന്ന് കാണാൻ പോവാണ്. റെഡി? റെഡി. ഓക്കേ.
ആദ്യമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ആയിട്ട്. സോ വിത്ത് ലോട്ട് മോർ കോമഡി ആൻഡ് ഫൺ, വിൽ ബി റൈറ്റ് ബാക്ക്. അൻടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 വൈൻഡിങ് അപ്പ്. ചില ആളുകൾക്ക് വയസ്സാവുമ്പോ ഇങ്ങനെ ഒരു യോഗ ഉണ്ടാവാം. മനസ്സിൽ തട്ടിയുള്ള പ്രേമമാണ്. ഇവിടെ ഒരു 10 ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവാ. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട്, തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്, ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.